ദേവികുളം കുറ്റിയാർവാലിയിൽ കുടിവെള്ളക്ഷാമം അതിരൂക്ഷം. തൊഴിലാളികൾക്കായി നിർമ്മിച്ച കുടിവെള്ള ടാങ്കിൽ നിന്നും വെള്ളം ആയിരങ്ങൾക്ക് വിൽപ്പന നടത്തിയ സാമൂഹ്യ വിരുദ്ധർ. പ്രശ്നത്തിൽ ഇടപെടാതെ ദേവികുളം പഞ്ചായത്ത്. ആയിരക്കണക്കിന് തോട്ടം തൊഴിലാളികളാണ് മൂന്നാർ കുറ്റിയാർവാലിയിൽ അധിവസിക്കുന്നത്. തോട്ടങ്ങളിൽ നിന്നും വാർദ്ധക്യം മൂലം വിരമിച്ചവർക്കും അവരുടെ മക്കൾക്കും സ്വസ്ഥമായി താമസിക്കുന്നതിനാണ് സർക്കാർ ഭൂമിയും വീടും അനുവദിച്ചത്. ഇതോടെ തോട്ടങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് തൊഴിലാളികൾ ഇവിടെ താമസം ആരംഭിച്ചു. എന്നാൽ തൊഴിലാളികൾക്ക് ആവശ്യമായ അനുബന്ധ സൗകര്യങ്ങൾ ഒരുക്കാൻ ബന്ധപ്പെട്ടവർ യാതൊന്നും ചെയ്യുന്നില്ല എന്ന പരാതിയാണ് ഉയരുന്നത്. വേനൽ കനത്തതോടെ കുറ്റിയാർവാലിയിൽ കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായിരിക്കുകയാണ്. ആദ്യകാലങ്ങളിൽ സ്ഥാപിച്ച ടാങ്കിൽ വെള്ളമുണ്ടെങ്കിലും അത് വീടുകളിൽ എത്തിക്കാൻ പൈപ്പുകൾ സ്ഥാപിച്ചിട്ടില്ല. സ്ഥാപിച്ചവയാകട്ടെ തുരുമ്പെടുത്ത നാശത്തിന്റെ വക്കിലാണ്. ടാങ്കിന്റെ അറ്റകുറ്റപ്പണികളും അനിശ്ചിതത്വത്തിലാണ്. டாங்கி பராமரிப்பு கிடையாது. ஆனால் ஒரு டாங்கி மேலே ஒரு டாங்கியை கட்டிட்டு இங்கே இந்த டாங்கிக்கு தண்ணி சரிவர தண்ணி வர மாட்டேங்குது. இதுதான் இங்கே நிலவரம். ஆனால் ஒரு நாளைக்கு ஒரு நாள் வீடு கூடிக்கிட்டு இருக்கு. கேட்டிங்களா, இங்கிட்ட ஒரு 40 வீடு இருக்குது. ஒரு பகுதி டாங்கு தான் அதில் நிறையுது. தண்ணியே வரமாட்டேங்குது தண்ணி. ஆனால் தண்ணி இதை பராமரித்து கொடுத்தா தண்ணி வரும். പ്രദേശവാസികൾ വീടുകളിൽ കുടിവെള്ളമെത്തിക്കാൻ പണം മുടക്കി സ്ഥാപിച്ച പൈപ്പുകൾ രാത്രികാലങ്ങളിൽ കേടുപാടുകൾ വരുത്തിയ ശേഷം പഞ്ചായത്ത് റോഡുകൾ കുത്തിപ്പൊളിച്ച് സ്വന്തമായി പൈപ്പുകൾ സ്ഥാപിച്ച ചിലർ ആയിരക്കണക്കിന് രൂപയ്ക്ക് വെള്ളം വിൽപ്പന നടത്തുകയാണെന്നാണ് പരാതി ഉയരുന്നത്. സംഭവത്തിൽ നടപടികൾ സ്വീകരിക്കേണ്ട പഞ്ചായത്താകട്ടെ ഒന്നും ചെയ്യാൻ കൂട്ടാക്കുന്നില്ല എന്ന ആരോപണമാണ് നാട്ടുകാർക്കുള്ളത്. இந்த வீட்டு பக்கம் இருக்க நான் எங்கள் வீடு தான். ஆனால் லீக்கும் இருக்குது, பைப்பில் ஒரு பாதிக்கும் பண்ணுறதில்லை. அதனால் ஒரு பஞ்சாயத்து எங்களுக்கு நல்ல முறையில் செஞ்சு கொடுத்தா எல்லா வீட்டிலும் சப்ளை கிடைக்கும். இல்லைன்னு சில வீடுகளும் கிடைக்குது, சில வீட்டுகள் கிடைக்காத போது டெய்லி சண்டை தான் நடந்துகிட்டு இருக்குது. குட்டியாளிக்குள்ள പ്രശ്നത്തിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട പ്രദേശവാസികൾ ദേവികുളം സബ് കളക്ടർ, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എന്നിവർക്ക് രേഖാമൂലം പരാതി നൽകി. ന്യൂസ് ബ്യൂറോ മൂന്നാർ.